പിഴുതെടുത്ത കാതറിൻ കെയ്റ്റ് മൈക്കിളിന്റെ മകനാണ് ഞാൻ. നിന്റെ അബ്ബയുടെ ഹൃദയം പറിച്ചെടുത്ത അതേ രക്തമാണ് ഞാൻ. ആ എന്നോട് എന്റെ പെണ്ണിനെ വേണമെന്നൊക്കെ പറഞ്ഞാൽ. ദാവീദ് ജോനഥാന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയതും അവൻ തെറിച്ചു വീണു. നിലത്തേക്ക് വീണ ജോനഥാൻ എഴുന്നേറ്റ് ദാവീദിന് നേരെ കൈ നീട്ടിയതും അവൻ ജോനഥാന്റെ കൈ പിടിച്ചു തിരിച്ചു. ജോനഥാൻ വേദന കൊണ്ടലറി. ഈ കെട്ടുകൾ അഴിക്കാൻ! മെറിയം അലറി. ഇല്ല സാറാ, അഴിക്കരുതെന്നാ ദാവി പറഞ്ഞേക്കുന്നത്, ആര്യൻ പറഞ്ഞു. മെറിയം കൈ വലിച്ച് കെട്ടഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വേണ്ട സാറാ. ആര്യൻ അവളുടെ കൈ പിടിച്ചപ്പോൾ മെറിയം കുതറി. അവൾ കൈ മുഖത്തേക്ക് കൊണ്ടുവന്ന് കെട്ടിൽ കടിച്ചു പിടിച്ചഴിക്കാൻ ശ്രമിച്ചു. വേണ്ട സാറാ, അഴിക്കരുത്. ആര്യൻ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും മെറിയം ആര്യനെ തെള്ളിയിട്ടു. അവൾ കൈയിലെ കെട്ടഴിഞ്ഞപ്പോൾ കാലിലെ കെട്ടഴിച്ചു. സേറാ, ആരോൺ തനക്ക് താഴെ വെച്ച് അവളെ വിളിച്ചു. നിർത്തണ്ട ആരോൺ, സേറയെ ഞാൻ നോക്കിക്കോളാം. ആര്യൻ അവൾക്ക് പിന്നാലെ ചെന്നു. സേറാ നിൽക്ക്. മെറിയം ചെന്ന് പുറത്തിറങ്ങി ഓടി. പിന്നാലെ ചെന്ന ആര്യൻ അവളെ പിടിച്ചു നിർത്തി. വാ എസ്തേർ, ജോനഥാൻ മനസ്സിൽ വിളിച്ചുകൊണ്ടിരുന്നു. ദാവീദ് കൈ വീശി ജോനഥാന്റെ മുഖത്തടിച്ചു. വാ എസ്തേർ, അവൻ മനസ്സിൽ വിളിച്ചു. എന്നെ വിട്, എന്നെ വിടാൻ. മെറിയം ആര്യനിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മെറിയം തിരിഞ്ഞ് ആര്യനെ തള്ളിയതും അവൻ നിലത്തേക്ക് വീണു. അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഓടി. നിലത്തേക്ക് വീണ ജോനഥാൻ കയ്യിൽ കിട്ടിയ കുരിശെടുത്ത് ദാവീദിന്റെ മുഖത്തേക്ക് വീശിയതും ദാവീദിന്റെ നെറ്റിപൊട്ടി ചോര കിനിഞ്ഞു. ദാവീദ് ജോനഥാന്റെ കാലിൽ പിടിച്ചു വലിച്ച് അവനെ എടുത്തുയർത്തി ദൂരേക്കെറിഞ്ഞു. ജോനഥാന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ കുരിശെടുത്ത് ദാവീദ് അവന് നേരെ നീട്ടി. ഈ നിൽക്കുന്നത് ദാവീദല്ല, ഇമ്മാനുവൽ, ഇമ്മാനുവൽ ഏതൻ, ദാവീദ് പറഞ്ഞു. ദാവീദ് ആ കുരിശെടുത്ത് വീശി ജോനഥാന്റെ തലക്കടിച്ചു. നിലത്ത് കടന്നിരുന്ന ചില്ലുകുപ്പിയെടുത്ത് ദാവീദ് അവനെ നോക്കി. അവളുടെ മനസ്സും ശരീരവും എന്റേത് മാത്രമാണ് ജോനഥാൻ. ദാവീദ് ആ കുപ്പി തുറന്നതും മെറിയം തലകറങ്ങി വീണു. അവശതയോടെ മെറിയം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദാവീദ് അവളുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ദാവീദ് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മെറിയത്തിന്റെ തലമുടിയിൽ തലോടി. ദാവീ, അവൾ മെല്ലെ വിളിച്ചു. എന്താ പാഗ്? മേലൊക്കെ വേദനിക്കുന്നു, നുറുങ്ങുന്ന പോലെ. മാറും, ഞാനുണ്ട് അടുത്ത്. എനിക്ക് എന്താ പറ്റിയത്? ദാവി, നിന്റെ നെറ്റിയിലെ മുറിവ് എങ്ങനെയാ? ഒന്നുമില്ല, അതൊക്കെ പിന്നെ സംസാരിക്കാം. നീ റെസ്റ്റ് എടുക്ക്, അധികം സംസാരിക്കണ്ട. എനിക്ക് ഒട്ടും വയ്യ ദാവി. അവൾ ദാവീദിന്റെ കൈ പിടിച്ചു. എന്റെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോകുക, മേലൊക്കെ നുറുങ്ങുന്നു. ദാവീദ് ചെന്ന് വാതിലടച്ച് മെറിയത്തിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ അടുത്ത് കടന്നു. മെറിയം ദാവീദിന്റെ അടുത്തേക്ക് നീങ്ങിക്കടന്നു. ഉറങ്ങിക്കോ പഗ്, ഞാനുണ്ട് അടുത്ത്. ഞാനുള്ളപ്പോൾ ആരും നിന്നെ തൊടില്ല. മെറിയം ദാവീദിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്ന് പതിയെ ഉറങ്ങിപ്പോയി. മെറിയം ഉറങ്ങിയപ്പോൾ ദാവീദ് മെല്ലെ എഴുന്നേറ്റ് അവൾക്ക് പുതച്ചു കൊടുത്തു. ഫോണെടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൻ കാതറിന്റെ ഫോണിലേക്ക് വിളിച്ചു. എന്താ മോനെ? മമ്മ. എന്താ ദാവി? അബ്ബ എവിടെ? ഇവിടെയുണ്ട്, കാതറിൻ പറഞ്ഞു. മമ്മ ലൗഡിലിട്, എനിക്ക് രണ്ടുപേരോടും സംസാരിക്കണം. ആ മോനെ. നഥാൻ, ദാ ദാവി വിളിക്കുന്നു. കാതറിൻ നഥാനെ വിളിക്കുന്നത് ദാവീദ് കേട്ടു. ഹലോ ദാവി, നഥാൻ വിളിച്ചു. അബ്ബ, ഈമ, ഇന്നലെ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ടായി. ദാവീദ് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ദാവി, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ അബ്ബയും അമ്മയും എന്തിനാ ഇതൊക്കെ നിന്നിൽ നിന്ന് ഒളിപ്പിച്ചതെന്ന്? നഥാൻ ചോദിച്ചു. അബ്ബ, അതല്ല എനിക്ക് അറിയേണ്ടത്. എന്റെ മെറിയത്തെയാണ് അവന് വേണ്ടത്. ആരാവൻ? നഥാൻ ചോദിച്ചു. ജോനഥാൻ, ജോഷായുടെ മകൻ. വാട്ട്? കാതറിൻ ചോദിച്ചു. ജോഷായുടെ മകനോ? അതെങ്ങനെ? ഇരുണ്ട ഭൂമി പ്രളയമെടുത്തില്ലേ? ജോനഥാൻ ജനിച്ചതും വളർന്നതുമെല്ലാം സ്കോട്ട്ലാൻഡിലാണ്. ദാവി, നീ എപ്പോഴും അവളുടെ ഒപ്പം വേണം, കാതറിൻ പറഞ്ഞു. മോൻ, മമ്മ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കാതറിൻ കുറച്ച് കാര്യങ്ങൾ ദാവീദിനോട് പറഞ്ഞുകൊടുത്തു. നീ എന്താ കാതറിൻ പറയുന്നത്? അതെങ്ങനെ പോസിബിളാകും? നഥാൻ അവളെ നോക്കി. ഇതല്ലാതെ വേറെ വഴിയില്ല, കാതറിൻ പറഞ്ഞു. പക്ഷെ മമ്മ, മോതിരം കൊണ്ട് എന്നെ രക്ഷിക്കാനേ കഴിയൂ. അതെന്താ മമ്മ മറന്നുപോയോ? ദാവീദ് ചോദിച്ചു. ദാവി, അബ്ബ പറയുന്നത് കേൾക്ക്. ജോനഥാനെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പറഞ്ഞയക്കുന്നത് നല്ലതല്ല.
അവൻ നിങ്ങളുടെ അടുത്ത് തന്നെ വേണം. അവൻ കൺമുന്നിൽ നിന്ന് മാറിയാൽ, വീണ്ടും ഇങ്ങനെ ഉണ്ടായാൽ നീ എവിടെ പോയി അവനെ തെരയും? അതുകൊണ്ട് അവനോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ കുറച്ച് അയവ് വരുത്തണം. അവൻ അവിടേക്ക് വരണമെങ്കിൽ മാത്രം, കേട്ടല്ലോ? ശരിയപ്പാ. ബാക്കി എന്ത് വേണമെന്ന് നിനക്ക് ഞാനോ നിന്റെ മമ്മയോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിന്റെ മനസ്സ് നിന്നെ ശരിയായ ദിശയിലെത്തിക്കും, നഥാൻ പറഞ്ഞു. ദാവീദ് മോളി. ദാവി, നീ വിളിച്ചത് നന്നായി. നിന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു, നഥാൻ പറഞ്ഞു. പറയൂ അബ്ബ. എലീന നിന്റെയും റിബേക്കയുടെയും വിവാഹത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നിരുന്നു. അവൻ മോളി, നിന്റെ പഠനം കഴിഞ്ഞു വന്നാൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ടല്ലേ അബ്ബ, അപ്പോൾ തീരുമാനിക്കാം. ശരി ദാവി. ദാവി, സേറയെ നോക്കിക്കോളണേ, കാത്തറിൻ പറഞ്ഞു. ആ മമ്മ. ദാവീദ് ഫോൺ കട്ട് ചെയ്തു. ദാവിയുടെ സംസാരമെല്ലാം മാറിയിരിക്കുന്നു, കാത്തറിൻ പറഞ്ഞു. ഭയങ്കര ഗൗരവം വന്നിരിക്കുന്നു. നിയമപഠനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ നിയമവും അവനെ മാറ്റിക്കൊണ്ടിരിക്കും, നഥാൻ ചിരിച്ചു. ദാവീദ് തിരികെ മിറിയത്തിൻ്റെ അടുത്ത് തന്നെ പോയിരുന്നു. മിറിയം നല്ല ഉറക്കമായിരുന്നു. അവൻ അവളുടെ കയ്യിലെയും കഴുത്തിലെയും മുറിവുകൾ പതിയെ തൊട്ടു. ദാവി. ആരോണും ആര്യനും പെട്ടെന്ന് അവിടേക്ക് വന്നപ്പോൾ ദാവീദ് ചുണ്ടിന്മേൽ വിരലുവെച്ച് മിണ്ടല്ലേ എന്ന് കാണിച്ചു. നീ പുറത്തേക്ക് വാ, ആര്യൻ മെല്ലെ പറഞ്ഞു. ദാവീദ് എഴുന്നേറ്റ് ആര്യനും ആരോണിനും ഒപ്പം പുറത്തേക്ക് പോയി. എന്താടാ? ദാവീദ് ചോദിച്ചു. എടാ, ജോനത്താൻ ഒരു ആക്സിഡന്റ്, ഹോസ്പിറ്റലിലാണ്, ഒന്ന് പോകണം. ആക്സിഡന്റോ? ദാവീദ് ആലോചിച്ചു. അവൻ മനസ്സിൽ മൂളി. പോകാമെന്ന് വെച്ചാ മെറിയം ഇവിടെ ഒറ്റയ്ക്കല്ലേ, അവളെ കൂട്ടി ട്രാവൽ ചെയ്യണ്ട. എങ്കിൽ നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പോയിട്ട് വരാം, ആര്യൻ പറഞ്ഞു. ദാവീദ് മോളി. ആരോൺ കീ എടുത്തു. എടാ, സേറയെ നോക്കിക്കോളണേ, അവൻ ദാവീദിനെ നോക്കി. ഞാൻ പോയിട്ട് വരാം. നല്ല ആളോടാ നോക്കാൻ പറയുന്നത്, കണ്ണിമ വെട്ടാതെ നോക്കുന്ന അവനോട്. പടികൾ ഇറങ്ങുമ്പോൾ ആര്യൻ പറഞ്ഞു. ദാവീദ് ചെന്ന് മിറിയത്തിന്റെ റൂമിൽ സോഫയിലിരുന്ന് അവളെ നോക്കി. മിറിയം അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയിരുന്നു. മിറിയത്തിന്റെ മുറിവുകളിൽ കറുപ്പ് നിറം പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. മിറിയം, മിറിയം, ദാവീദ് അവളെ തട്ടിവിളിച്ചു. അവൾ മെല്ലെ കണ്ണു തുറന്നു. എന്തൊരുറക്കമാ, നേരം ഒരുപാടായി, ഭക്ഷണം വേണ്ടേ നിനക്ക്? വേണ്ട, അവൾ അവശതയോട് പറഞ്ഞു. ഒന്നും കഴിക്കാഞ്ഞിട്ടായി ക്ഷീണം, ഇങ്ങനെ കിടക്കണ്ട, വാ എഴുന്നേൽക്ക്. ദാവീദ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വേണ്ട ദാവി. എന്താ നിനക്ക് തോന്നുന്നത്? എനിക്ക് തലയ്ക്ക് ആകെ ഒരു മന്ദത പോലെ, മുറിവിലെല്ലാം സൂചി കുത്തുന്നത് പോലെ തോന്നുക, ഉറക്കം വരുന്നു ദാവി. മിറിയം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇത് മടിയാണ്, പണ്ടേ ഒരു പനി വന്നാൽ നീ ഇങ്ങനെയാ, എഴുന്നേറ്റേ. ഇല്ല ദാവി, മടിയില്ല, എനിക്ക് വയ്യ. ആണ്, മടിയാണ്, എനിക്കറിഞ്ഞൂടെ നിന്നെ. ദാവീദ് അവളെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇരിക്കെ. ദാവീദ് അവളെ ഹാളിൽ സോഫയിലിരുത്തി. ഉറങ്ങല്ലേ? ദാവീദ് കിച്ചണിലേക്ക് ചെന്നപ്പോൾ സർവൻസ് എല്ലാം എഴുന്നേറ്റ് നിന്നു. എന്താണ് വേണ്ടത് മേലേക്ക്? കോഫി, ഞാൻ ഉണ്ടാക്കിക്കോളാം, ദാവീദ് പറഞ്ഞു. മേലേക്ക്? അത് നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ. ദാവീദ് ആജ്ഞാപിച്ചപ്പോൾ അവർ പുറത്തേക്ക് പോയി. ദാവീദ് കോഫി ഉണ്ടാക്കി ഒരു കപ്പിലാക്കി മിറിയത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. മിറിയം സോഫയിൽ ചാഞ്ഞിരിക്കുകയായിരുന്നു. ഉറങ്ങിയോ? ദാവീദ് ചോദിച്ചപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു. ഈ കോഫി കുടിക്കെ, എല്ലാ ക്ഷീണവും അങ്ങോട്ട് പോകട്ടെ. ദാവീദ് അവളുടെ കയ്യിൽ കോഫി കൊടുത്തു. മിറിയം അത് വാങ്ങി കുടിച്ച് അവനെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് മിറിയം നിലത്തേക്ക് ഛർദ്ദിച്ചു. കറുപ്പ് നിറത്തിലുള്ള ദ്രാവകം നിലത്ത് പരന്നു. വീണ്ടും മിറിയം നിലത്തേക്ക് ഛർദ്ദിച്ചു. മിറിയം! ദാവീദ് അവളെ പിടിച്ചു. മെൽസാരറ്റ്! ദാവീദ് അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ വേലക്കാർ ഓടി വന്നു. ഇവിടെ വൃത്തിയാക്കൂ. ദാവീദ് മിറിയത്തിനെ ബാത്റൂമിൽ കൊണ്ടുപോയി ഷവറിനടിയിൽ നിർത്തി. ഇതെന്ത് പറ്റി ഇവക്ക്? ദാവി, മുറിവെല്ലാം വേദനിക്കുന്നു, മിറിയം കരഞ്ഞു. അവൻ ഷവർ നിർത്തി അവളെ നോക്കി. വേഗം തന്നെ ഒരു ടർക്കി എടുത്ത് അവൻ മിറിയത്തിന്റെ തല തോർത്തി. മുറിവിലെ വെള്ളമെല്ലാം മെല്ലെ ഒപ്പിയെടുത്തു. മുറിവിളകിയപ്പോൾ കറുത്ത നിറത്തിലൊരു ദ്രാവകം ഒഴുകുന്നത് അവൻ ശ്രദ്ധിച്ചു. ഇതെങ്ങനെ? അവൻ ആലോചിച്ചു. പഗ്, ഡ്രസ് മാറണ്ടേ? അവൻ അവളെ ബെഡിലിരുത്തി അലമാരയിൽ നിന്ന് ഡ്രസ് എടുത്തു കൊടുത്തു. ഡ്രസ് മാറ്റ്. അവൻ റൂമിന് പുറത്തേക്ക് പോയി. മിറിയം നനഞ്ഞ ഡ്രസ് മാറ്റി വാതിൽ തുറന്നു.
ദാവീദ് സോഫയിലിരിക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നതും നിലത്തേക്ക് വീണു. ദാവീദ് ഓടിച്ചെന്ന് അവളെ എടുത്ത് സോഫയിൽ കിടത്തി. എന്തുപറ്റി നിനക്ക്? അറിയില്ല, എനിക്ക് വയ്യ ദാവി, അവൾ ദേഷ്യത്തോട് ഉറക്കെ പറഞ്ഞു. എന്റെ ശരീരത്തിനകത്തൂടെ എന്തൊക്കെയോ ഇഴയുന്ന പോലെ. മിറിയത്തിന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങി. ദാവി, എന്താ മിറിയം? എന്റെ അടുത്ത് നിന്ന് പോകല്ലേ? ഇല്ല, ഞാനുണ്ട് അടുത്ത്. ഒന്നുമില്ല നിനക്ക്. അവൻ അവളുടെ കൈ പിടിച്ചു. നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. എഴുന്നേൽക്ക്. ദാവീദ് അവളെ എഴുന്നേൽപ്പിച്ചു. എന്തു പറ്റിയടാ? ആരോൺ ജോനഥാന്റെ അടുത്തേക്ക് ചെന്നു. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാറ് തട്ടിയതാ, ജോനഥാൻ പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? ആര്യൻ ചോദിച്ചു. കുഴപ്പമില്ല, കൈക്ക് പൊട്ടലുണ്ട്, തലയിൽ മുറിവും. സെറ വന്നില്ലേ? അവൾക്ക് വയ്യ, അതുകൊണ്ട് ദാവീദും വന്നില്ല, ആരോൺ പറഞ്ഞു. എന്തുപറ്റി? ജോനഥാൻ ചോദിച്ചു. ഒരു പനി, ആര്യൻ പറഞ്ഞു. അവൻ മൂളി. പനിയൊന്നും അല്ല മക്കളെ, ഇനി നിങ്ങളുടെ സേറ നേരെ നിൽക്കണമെങ്കിൽ അവളുടെ അകത്ത് ചെന്ന കറുപ്പ് പുറത്തേക്ക് വരണം. അവൾ ഇനി ഈ ജോനഥാന്റെ വിരൽ തുമ്പിലാണ്. അവൻ്റെ മുഖത്തൊരു ചിരിവിടർന്നു. ഇനിയിപ്പോൾ താൻ എന്തു ചെയ്യും? ആര്യൻ ചോദിച്ചു. എന്തെങ്കിലും ചെയ്യണമല്ലോ, അല്ലാതെ പറ്റില്ല, ജോനഥാൻ പറഞ്ഞു. ജോ, ഞങ്ങളുടെ ഒപ്പം പോരെ, അവിടെ ആണെങ്കിൽ സർവൻസ് എല്ലാം ഉണ്ടല്ലോ, ആരോൺ പറഞ്ഞു. അതെ, അതാ നല്ലത്. ഈ അവസ്ഥയിൽ എന്തായാലും സ്കോട്ട്ലാൻഡിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, ആര്യൻ പറഞ്ഞു. താങ്ക്സ് ആരോൺ. താങ്ക്സ് ആര്യൻ, ജോനഥാൻ ചിരിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയെല്ലാം മിറിയം ഉറക്കമായിരുന്നു. ദാവീദ് വിളിക്കുമ്പോൾ മാത്രം അവളൊന്ന് മൂളി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ദാവീദ് കാറിൻ്റെ ഡോറ് തുറന്ന് മിറിയത്തെ പിടിച്ച് മെല്ലെ കാറിൽ നിന്നിറങ്ങി. ഡോക്ടർ മിറിയത്തെ പരിശോധിച്ച് ദാവീദിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ മിറിയം, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പവുമില്ല, ക്ഷീണമുണ്ട്, അതിന് ട്രിപ്പിട്ടിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഡോക്ടർ, താങ്ക്സ്. ദാവീദ് മിറിയത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. മിറിയം കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. ദാവീദ് അവളുടെ അടുത്തിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ജോനഥാൻ എന്നെ മിറിയത്തിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയതാണ്. ദാവീദ് അവളുടെ മുടിയിൽ തലോടി. ഒന്നും പറ്റില്ല നിനക്ക്, ഞാനില്ലേ കൂടെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മിറിയം കണ്ണു തുറന്നു. ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ദാവീദ് മിറിയത്തെയും കൊണ്ട് കാറിൽ കയറി. നമുക്ക് വീട്ടിൽ പോവണ്ട, വേറെ എവിടെയെങ്കിലും പോവാം ദാവി, കുറച്ചു നേരം. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. ദാവീദ് കാറ് സ്റ്റാർട്ട് ചെയ്തു. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഹെബ്രോൺ കുന്നിൻ്റെ താഴ്വരയിൽ ദാവീദ് കാറ് നിർത്തി ഇറങ്ങി. എനിക്ക് ഈ കുന്ന് കയറാൻ വയ്യ ദാവി. കയറണ്ട, ഈ കുന്നിൻ്റെ മുകളിലല്ല, നമുക്ക് ആ മരുന്ന് ചെടികൾക്കിടയിലിരിക്കാം. അവൻ അവളുടെ കൈ പിടിച്ച് അവിടേക്ക് നടന്നു. പഗ്. തൻ്റെ തോളിൽ തലവച്ചിരിക്കുന്ന മിറിയത്തെ മെല്ലെ ദാവീദ് വിളിച്ചു. അവൾ മൂളി. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? അവൾ തിരിച്ചു ചോദിച്ചു. ഇന്നലെ നിന്റെ റൂമിൽ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? നിനക്കെന്താ പറ്റിയത്? ദാവീദ് അവളുടെ കവളിൽ കൈവച്ച് ചോദിച്ചു. എനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണം തോന്നുവാ. ഇന്നലെ പഗ് എപ്പോഴാണ് ഉറങ്ങിയത്? അവൻ ചോദിച്ചു. അറിയില്ല, അവൾ പറഞ്ഞു. ഒന്നും ഓർമ്മയില്ലേ നിനക്ക്? ആ, ഓടിക്കളിച്ചത് ഓർമ്മയുണ്ട്, അവൾ അവശതയോട് പറഞ്ഞു. പിന്നെ? പിന്നെ ദാവി എന്നെ വിട്ടുപോകില്ലെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ സിനഗോഗിൽ പോയപ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. ഉറങ്ങിയോ എന്നറിയില്ല, പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. ആരോ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലെ. എന്ത്? ദാവീദ് മെല്ലെ ചോദിച്ചു. സാത്താനെ, അന്ന് കണ്ട ആ രൂപം എൻ്റെ മുന്നിൽ വന്നു. അതിൻ്റെ വായിൽ കറുത്ത എന്തോ ഒഴിച്ചു. പിന്നെ പിന്നെ. മിറിയത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. പഗ്, പഗ്. ദാവീദ് അവളുടെ മുഖത്തേക്ക് തട്ടി. ഉറങ്ങല്ലേ, പഗ്. മെല്ലെ അവൾ കണ്ണു തുറന്ന് ദാവീദിനെ നോക്കി. ഞാൻ ഉറങ്ങട്ടെ ദാവി. അവൾ മെല്ലെ ദാവീദിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. അവളുടെ ശരീരത്തിനകത്ത് എന്തോ ഉണ്ട്, അതെങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. എങ്ങനെ? ദാവീദ് ആലോചിച്ചു. ഇതിലാർക്ക എന്നെ സഹായിക്കാൻ കഴിയുക? യാഹേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവനും ആത്മാവുമായവളെ ഈ സമസ്യയിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കൊരു വഴി കാണിച്ചു തരണമേ. ദാവീദ് കണ്ണുകൾ അടച്ചിരുന്നു. ഈ അവസ്ഥയിൽ ഇവളെങ്ങനെ എൻ്റെ ഒപ്പം സിനഗോഗിൽ വരും?
എന്ത് ചെയ്യും ഞാൻ? ആലോചിക്കൂ ദാവി, ഒരു ഏത്തനായി ആലോചിക്കൂ. അവൻ സ്വയം പറഞ്ഞു, യെസ്. അവൻ മെറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ച് നിനക്ക് വേദനിക്കും, പക്ഷേ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടും. അവൻ വേഗം അവളെ എടുത്ത് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. മെറിയത്തെ കാറിലിരുത്തി ദാവീദ് കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലേക്കുള്ള വഴി മുഴുവൻ ദാവീദ് ചിന്തയിലായിരുന്നു. ചെക്കിങ്ങിൽ കാർ നിർത്തിയപ്പോൾ പോലീസുകാർ അറ്റൻഷനിൽ നിന്നു. ദാവീദ് അവർ നീട്ടിയ കടലാസിൽ ഒപ്പിട്ടുകൊടുത്ത് കാർ മുന്നോട്ടെടുത്തു. മെറിയം അപ്പോഴും ഉറക്കമായിരുന്നു. സൂക്ഷിച്ച്! ആര്യൻ ജോനഥാന്റെ കൈപിടിച്ചു. അവൻ മെല്ലെ കാറിലേക്ക് കയറി. ബുദ്ധിമുട്ടായല്ലേ? ജോനഥാൻ ചോദിച്ചു. പിന്നെ നല്ല ബുദ്ധിമുട്ടായി, ആര്യൻ പറഞ്ഞു. എന്താണ് ബ്രോ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഇനി അതുവരെയുള്ള യാത്രയാണ് പണി, ആരോൺ നടുനിവർത്തി പറഞ്ഞു. ഞാൻ ഡ്രൈവ് ചെയ്യണോ ആരോൺ? ആര്യൻ അവനെ നോക്കി. നിനക്ക് പിന്നെ ഇവിടുത്തെ ലൈസൻസ് ഉള്ളതുകൊണ്ട് പറ്റും, ഒന്ന് പോടാ. ആര്യൻ കാർ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വേഗം പോകാം, സേറെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ജോനഥാൻ പറഞ്ഞു. ദാവീദുണ്ടല്ലോ, ആര്യൻ അവനെ തിരിഞ്ഞു നോക്കി. ഒരാണിൻ്റെ അടുത്ത് ഒറ്റയ്ക്കാക്കി വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പൊന്നു ജോ, ഈ ആര്യൻ്റെ ഒപ്പം അവളെ നിർത്തിയിട്ട് ഞാൻ വന്നതെങ്കിൽ ജോ പറയാതെ തന്നെ ഞാൻ വേഗം പോകും. കാരണം ഇവർ രണ്ടാളും ഒറ്റയ്ക്കാണെങ്കിൽ അടികൂടി വീടും വേണേൽ സിനഗോഗും പൊളിച്ചിടും. പക്ഷേ ദാവീദാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ജോനഥാൻ അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ല. അധികം ദാവീദിനെ കുറ്റപ്പെടുത്തിയാൽ അവൻ്റെ സൗഹൃദം നഷ്ടമായാലോ എന്ന് ജോനഥാന് തോന്നി. അങ്ങനെയായാൽ അവിടെ നിന്ന് പോകേണ്ടി വരും. സേറയും കയ്യിൽ കിട്ടില്ല, അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കാം. ആ കറുപ്പകത്തുള്ള കാലം വരെ അവളെ കൈപ്പിടിയിൽ നിർത്താം. അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. കട്ടിലിൽ കിടക്കുകയായിരുന്ന മെറിയത്തിൻ്റെ കൈകൾ ദാവീദ് കട്ടിലിൽ കെട്ടിയിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. തനക്കിനൊപ്പം എടുത്തുവെച്ച മോതിരമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തൻ്റെ വിരലിൽ അണിഞ്ഞു. ദാവീദ് മെറിയത്തിൻ്റെ റൂമിലേക്ക് ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. അവൻ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന മെറിയത്തെ നോക്കി. എന്നോട് ക്ഷമിക്കൂ മെറിയം, നിന്നെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്നോട് ക്ഷമിക്ക്. ദാവീദ് ആ മോതിരം അവൾക്ക് നേരെ കണ്ണുകൾ അടച്ചുകൊണ്ട് നീട്ടി. വേണ്ട ദാവീ! ആര്യൻ ജോനഥാനെ പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് മെറിയത്തിൻ്റെ അലർച്ച കേട്ടത്. സേറയല്ലേ അത്? ആര്യൻ പറഞ്ഞു. അവർ വേഗം വീട്ടിലേക്കൂടി. ഉറക്കെയുള്ള മെറിയത്തിൻ്റെ കരച്ചിൽ അവർ കേൾക്കുന്നുണ്ടായിരുന്നു. കോണിപ്പടികൾ കയറി ചെന്നപ്പോൾ മെറിയത്തിൻ്റെ മുറിക്ക് മുന്നിൽ ആരോഹാനും ജോലിക്കാരും സിനഗോഗിലും ഉള്ളവരും നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ? ആരോൺ ചോദിച്ചു. അറിയില്ല, ആരോഹാൻ പറഞ്ഞു. ശബ്ദം കേട്ടാണ് ഞങ്ങൾ വന്നത്. വാതിൽ തുറക്കാൻ കഴിയുന്നില്ല, മേലേക്കുണ്ടകത്ത്. ദാവീ, ദാവീ, ഡോർ തുറക്ക്! ആരോൺ വാതിലിൽ തട്ടി. അകത്ത് ദാവീദ് വാതിലിലേക്ക് നോക്കി. ഇല്ല ആരോൺ, ഇത് കഴിയാതെ വാതിൽ തുറക്കില്ല. ദാവീദ് ബെഡിലേക്ക് നോക്കിയപ്പോൾ മോതിരത്തിൽ നിന്നുള്ള ശക്തിയിൽ വേദനയാൽ കരയുന്ന മെറിയത്തിനെയാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കാണാൻ കഴിയാതെ ദാവീദ് കണ്ണുകൾ അടച്ചു. വേണ്ട ദാവീ! മെറിയം ഉറക്കെ കരഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ആരോൺ, എത്രയായാലും ഒരു മനുഷ്യനാണ് ദാവീദ്, ഒരാണ്. ജോനഥാൻ പറഞ്ഞത് കേട്ടപ്പോൾ ആരോൺ ഒന്നുകൂടി ഉറക്കെ വാതിലിൽ അടിച്ചു. ദാവീദ്, വാതിൽ തുറക്കാൻ! ദാവീ! ആര്യൻ വാതിലിൻ്റെ മേലെ ഇടിച്ചു. ദാവീദ് കണ്ണു തുറന്നവളെ നോക്കി. മെറിയം കിടന്ന കിടപ്പിൽ ചെരിഞ്ഞ് നിലത്തേക്ക് ഛർദ്ദിച്ചു. കറുത്ത നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വീണു. വീണ്ടും വീണ്ടും അവൾ ഛർദ്ദിച്ചു. കറുപ്പിൻ്റെ അവസാന തുള്ളിയും പുറത്തേക്ക് വന്നപ്പോൾ ദാവി കൈവലിച്ച് അവളുടെ അടുത്തിരുന്നു. അവളുടെ കയ്യിലെ കെട്ടുകളഴിച്ചു. ദാവി! മെറിയം അവനെ കെട്ടിപ്പിടിച്ചു. സോറി, അവൻ പറഞ്ഞു. നിന്നെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ. ദാവീദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരയില്ലേ ദാവി? അവൾ അവൻ്റെ കണ്ണുനീർ തുടച്ചു. നീ കരയരുത്. വാതിലിൽ തട്ടുന്നത് കേട്ടപ്പോൾ അവർ വാതിലിലേക്ക് നോക്കി. വാതിൽ തുറക്കട്ടെ. അവൻ ചെന്ന് വാതിൽ തുറന്നതും ആരോൺ ദാവീദിൻ്റെ ഷർട്ടിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. ആരോൺ! മെറിയം ബെഡിൽ നിന്നിറങ്ങി. എന്നെ വിട ആരോൺ. എന്താണ് നീ എന്റെ സേറെ ചെയ്തത്? ആരോൺ ചോദിച്ചു. ആരോൺ! ഓടിച്ചെന്ന് മെറിയം ആരോണിനെ തള്ളിമാറ്റി. സേറ നിന്നെ ഇവൻ എന്ത് ചെയ്തെന്നാ? മെറിയം ചോദിച്ചു. നീ എന്തിനാ കരഞ്ഞത് സേറ? ആര്യൻ ചോദിച്ചു. എല്ലാവരും പുറത്തേക്ക് പോകൂ, മെറിയം പറഞ്ഞപ്പോൾ അവർ അഞ്ചു പേരൊഴികെ ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയി. ജോ താങ്കളോട് കൂടിയാണ്. അത് കേട്ടപ്പോൾ ജോനഥാൻ റൂമിലേക്ക് പോയി. എന്നെ ആരും ഒന്നും ചെയ്തില്ല. ജോനഥാൻ പോയപ്പോൾ മെറിയം നടന്നതെന്തെന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല. എങ്ങനെയാ നിനക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നേ?
സോറി ദാവി, സോറി. ഞാൻ പെട്ടെന്ന്, എനിക്ക് മനസ്സിലാകും ആരോൺ, നീ ഇവളുടെ ഏട്ടനാണ്, എനിക്ക് മനസ്സിലാകും. ദാവി അവൻ്റെ തോളിൽ തട്ടിപ്പറഞ്ഞു. അവൻ റൂമിലേക്ക് പോയി. സോറി സേറ, ആരോൺ അവളുടെ കൈ പിടിച്ചു. ദാവി ഇത് നമ്മുടെ ആരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ. അതൊക്കെ പോട്ടെ, എങ്ങനെ നിനക്ക് തോന്നി ദാവി എന്നെ വേദനിപ്പിക്കുമെന്ന്? അവൻ എന്ത് ചെയ്താലും അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകും ആരോൺ. ദാവി ഇതൊരിക്കലും എന്നെ വേദനിപ്പിക്കില്ല, അതെന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാമല്ലോ. മറിയം റൂമിലേക്ക് പോയി. ഛേ, ഞാൻ എന്തായി ചെയ്തേ, ആരോൺ സ്വയം പഴിച്ചു. എടാ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? നീ അവളുടെ ബ്രദറാണ്. ദാവി ഇത് പറഞ്ഞില്ലേ അവന് മനസ്സിലായി എന്ന്? പിന്നെന്താ? ആര്യൻ അവനെ ആശ്വസിപ്പിച്ചു. ദാവി, ആരോൺ അവൻ്റെ അടുത്ത് ചെന്നു. എന്താടാ? വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് മടക്കി വെച്ച് ദാവീദ് അവനെ നോക്കി. എന്നോട് ക്ഷമിക്കുന്നേ. അതിന് നീ എന്താ ചെയ്തേ? ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നീ സേറയെ, ആരോൺ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നതിലുപരി നീ നല്ലൊരു സഹോദരൻ കൂടിയാണ്. അതാ നീ അങ്ങനെ പെരുമാറിയത്. അതിലെനിക്ക് ഒട്ടും വിഷമമില്ല. പിന്നെ ചെറിയൊരു വിഷമം തോന്നിയത് സേറയെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നീ കരുതി എന്നതിലാണ്. സേറയെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആകാം, എന്നേ ആകാം. അത് പോട്ടെ, എനിക്ക് സങ്കടമൊന്നുമില്ല. നീ ഇനി അത് ആലോചിക്കണ്ട. നീ എപ്പോഴും എൻ്റെ ആരോൺ തന്നെയാണ്. നീ പോ, ഞാൻ ഈ ബുക്കൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഓക്കെ. ആരോൺ എഴുന്നേറ്റു. എടാ, നീ താഴെ പോകുന്നുണ്ടെങ്കിൽ എനിക്കൊരു കോഫി എടുത്തു വെക്കാൻ പറയണേ. ഓക്കെ ബ്രോ. ആരോൺ റൂമിൽ നിന്ന് പോയി. ജോ, മറിയം ജോനഥാന്റെ അടുത്തേക്ക് ചെന്നു. ഓ, വന്നോ? ഹാളിലെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ദാവീദിൻ്റെ അടുത്താകും, അവനെ ആശ്വസിപ്പിക്കുകയാകുമെന്ന്. എന്തേ വരാൻ തോന്നി? എന്താ ജോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മറിയം ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എന്നെ നീ ഒന്ന് വിളിച്ചോ? ഞാൻ വന്നപ്പോൾ എന്നെ ഒന്ന് നോക്കിയോ? ഇല്ല. സോറി, ഇന്നലെ മുതൽ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ജോ. എന്നെ എനിക്ക് തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥ. എങ്ങനെ ഞാൻ വിളിക്കാനാണ്? ഇപ്പോഴാണ് ഞാനൊന്ന് റെഡിയായത്. സോറി. ഇറ്റ്സ് ഓക്കെ. ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതാ. ഇപ്പോൾ താൻ ഓക്കെ അല്ലേ? ജോനഥാൻ അവളുടെ കൈ പിടിച്ച് ചോദിച്ചു. മറിയം കൈ വലിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്താ സാറാ? ഏയ്, ഒന്നുമില്ല. ഞാൻ എന്നാ പോകട്ടെ. കുറച്ചു നേരം എൻ്റെ അടുത്തിരിക്കടോ. എനിക്ക് എന്ത് പറ്റി, എങ്ങനെ പറ്റി എന്നൊന്നും ചോദിക്കാതെ പോവാണോ? അതും പോട്ടെ, ഇപ്പം എങ്ങനെയുണ്ടെന്നെങ്കിലും ഒന്ന് ചോദിച്ചൂടെ. എന്താ ഉണ്ടായത്? എങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? ഒരു ആക്സിഡൻ്റ്. എന്നെ കൊല്ലാൻ വന്നതുപോലെ. ആര്? അറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു. ഇപ്പം എങ്ങനെയുണ്ട്? ഫീൽ ബെറ്റർ. ജോനഥാൻ അവളെ നോക്കി. എന്തെങ്കിലും കഴിച്ചോ? മറിയം ചോദിച്ചു. എൻ്റെ ദൈവമേ, എന്തെങ്കിലും ഒന്ന് സ്വന്തമായി ചോദിച്ചല്ലോ. കഴിച്ചു. എങ്കിൽ റെസ്റ്റ് എടുക്കൂ. പോവാണോ? അവൾ കൈ വലിച്ച് തിരിഞ്ഞു നടന്നു. നിന്റെ അത്രയും അഭിനയിക്കാൻ പറ്റില്ല എങ്കിലും ഞാനും ഒന്ന് പയറ്റി നോക്കട്ടെ സാറാ. ജോനഥാൻ അവൾ പോയ വഴിയെ നോക്കി സ്വയം പറഞ്ഞു. ജോനഥാൻ റൂമിലിരിക്കുമ്പോൾ ദാവീദ് അവൻ്റെ അടുത്ത് വന്ന് നിന്നു. മുറിവുകളെല്ലാം കുറവാണല്ലോ ജോനഥാൻ. ദാവീദ് അവനെ നോക്കി പറഞ്ഞു. ആ പോട്ടെ, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം ദാവീദ്. നോക്കാനൊന്നുമില്ല, അടുത്ത തവണ നിന്റെ അബ്ബയുടെ വഴി തന്നെ നിനക്ക്. പക്ഷേ നിന്നെ ഞാൻ കൊല്ലില്ല. നിന്നെ ഞാൻ കൊന്നാൽ അതിനർത്ഥം നിനക്ക് മോക്ഷം കിട്ടുമെന്നാണ്. അതുകൊണ്ട് ആ കടമ നീ എന്നെ വേദനിപ്പിക്കാൻ എൻ്റെ മറിയത്തെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ അവളെക്കൊണ്ട് നിന്റെ ഉയിര് ഞാൻ എടുക്കും. പറയുന്നത് ദാവീദാണ്. ദാവീദ് നഥാനേഥൻ. അവൻ അവിടെ നിന്ന് പോയി. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയി. ഉറക്കം വരാതെ മറിയം റൂമിൽ നിന്നിറങ്ങി വീടിന് പുറത്തു പോയിരുന്നു. ഫോൺ റിങ് ചെയ്തപ്പോൾ ദാവീദ് ഫോൺ എടുത്ത് കോണിപ്പടികൾ ഇറങ്ങി വാതിൽ തുറന്നപ്പോൾ മറിയത്തെ കണ്ടു. ഹലോ മമ്മ. ദാവീദ് കോൾ അറ്റൻഡ് ചെയ്തു. സേറയ്ക്ക് എങ്ങനെയുണ്ട് മോനെ? മമ്മ പറഞ്ഞത് തന്നെ ചെയ്തു. പക്ഷേ എന്താ ദാവി? മോതിരം അവൾക്ക് കൈമാറിയില്ല. പിന്നെ? ഞാൻ മോതിരം ഉപയോഗിച്ചു. സാരമില്ല, കാതറിൻ പറഞ്ഞു. മോതിരം ആരോഹനെ ഏൽപ്പിക്കുക. മമ്മ. എന്താടാ? മിസ് യു മമ്മ. മിസ് യു ടു ദാവി. ഇങ്ങനെയുള്ള പല അവസ്ഥകളും നിന്റെ അമ്മയും നേരിട്ടിട്ടുണ്ട്. നിന്റെ പഠനം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും എൻ്റെ മകൻ എല്ലാം നേരിടാൻ പഠിക്കും. മറ്റൊരാളാകും. അബ്ബ പറയും പോലെ നീ ഏത്തനാണ്. ഏത്തൻ തന്നെ ആയിരിക്കുക. ശരി മമ്മ.
അവൻ ഫോൺ കട്ട് ചെയ്ത് മെറിയത്തിന്റെ അടുത്ത് ചെന്നിരുന്നു. എന്താ പഗ്, ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല, അവൾ പറഞ്ഞു. അതെന്താ? ഓരോന്നാലോചിച്ചിട്ട് വേണ്ടിയിരുന്നില്ല. ജോനത്താൻ? അത് തന്നെ ദാവി, മെറിയം പറഞ്ഞു. അതിലെന്താ ഇത്ര ആലോചിക്കാൻ? അവൻ നിന്നെ ചതിക്കുകയാണ്, നീ അവനെയും. ഈക്വൽ ഈക്വൽ. ചിലയിടത്ത് ചതി തന്നെ വേണം പഗ്. നമ്മളോടൊന്നും ആരും നീതി പുലർത്തുന്നില്ലെങ്കിൽ അവരോട് നമ്മളും അങ്ങനെയായിരിക്കണം. അതുകൊണ്ട് അതിലൊരു ടെൻഷൻ വേണ്ട നിനക്ക്. പിന്നെയുള്ളത് അവൻ നിന്നെ സ്വന്തമാക്കുമോ എന്നത്. ഞാനുള്ളപ്പോഴോ? നമുക്ക് ഒരുമിച്ച് ജീവിക്കണം മെറിയം, ഒരുമിച്ച് ജീവിക്കണം. ജീവിക്കും. അവൾ ദാവീദിനെ കെട്ടിപ്പിടിച്ചു. ജോനഥാൻ എല്ലാം ജനലിലൂടെ കണ്ട് നിൽക്കുകയായിരുന്നു. അവൻ ചെന്ന് അവൻ്റെ ഫോൺ എടുത്തു. റിബേക്ക ഇവ ആൽവിൻ, എവിടെയാണെങ്കിലും ഈ പെൺകുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്നെ അറിയിക്കണം, വിത്ത് മൊബൈൽ നമ്പർ. ജോനഥാൻ ഫോൺ കട്ട് ചെയ്തു. മോനെ ദാവീദെ, നിന്നെ കൂട്ടിലടയ്ക്കാൻ എനിക്ക് ഇവളെ കിട്ടണം, റിബേക്കയെ. അവിടെയും എനിക്ക് പിഴച്ചാൽ അടുത്ത കളിക്ക് ഞാൻ ഇറക്കുക നിന്റെ അടുത്ത കൂട്ടുകാരനെയാണ്, ആരോണിനെ. ജോനഥാൻ ചിരിച്ചു. ജോനഥാന്റെ ഓരോ വിരലനക്കത്തിനും ആരെയും അറിയിക്കാതെ തന്നെ ദാവീദ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ആരോടും പറയാതെ തന്നെ ദാവീദും മെറിയവും അവരുടെ പ്രണയം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഏഥൻ ഗാർഡനിന് പുറത്തേക്ക് റിബേക്കയെ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ജോനഥാൻ. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു, മാസങ്ങളും. ഇസ്രായേലിലെ തണുപ്പിന്റെ കാഠിന്യം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. രാത്രിയിൽ ഗലീലിയൻ മലനിരകളിലെ മഞ്ഞിൽ നിന്ന് ഉൾത്തിരിഞ്ഞ കാറ്റ് ഇരുണ്ട ഭൂമിയുടെ നെഞ്ചിൽ നിൽക്കുന്ന ദാവീദിന്റെ മുടികളിൽ തലോടിപ്പോയിക്കൊണ്ടിരുന്നു. ചുറ്റും മൈനിങ് യന്ത്രങ്ങൾ ഇരുണ്ട ഭൂമിയിലെ മണ്ണ് തുരന്നുകൊണ്ടിരുന്നു. ദാവീദ് എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. എന്റെ എസ്തേറിനെ ചതിച്ചു വളർത്തിയ മണ്ണ്, എന്റേതാകേണ്ടവളെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത മണ്ണ്, എന്നെയും മിറയെയും ചതിച്ച മണ്ണ്. പക്ഷേ ഈ മണ്ണിൽ ആദ്യത്തെ സൗധം ഉയർത്തുന്നത് എന്റെ എസ്തേർ തന്നെയാകും സാത്താൻ. ദാവീ, മിറിയം പിന്നിൽ നിന്ന് അവനെ വിളിച്ചു. ദാവീദ് തിരിഞ്ഞു നോക്കി. ടൈം പോകണ്ടേ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ ആലോചിച്ച് നിന്നിരുന്നത്? അവൾ ചോദിച്ചു. ഈ മണ്ണ് ഇതെന്റെ മണ്ണല്ല, അവൾ പറഞ്ഞു. എനിക്ക് ഈ മണ്ണുമായി യാതൊരു ബന്ധവുമില്ല. നമുക്ക് പോകാം ദാവി, ഇവിടെ നിൽക്കും തോറും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. പോകാം. ദാവീദ് കൈനീട്ടിയപ്പോൾ മിറിയം തന്റെ കൈ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ദാവീദും മിറിയവും ഇരുണ്ട ഭൂമിക്ക് പുറത്തേക്ക് നടന്നു. രണ്ടുപേരും ഒരു നിമിഷം ഇരുണ്ട ഭൂമിയിലേക്ക് നോക്കി. ഇവിടെ എന്ത് വരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ ചോദിച്ചു. ഹോസ്പിറ്റൽ. നീ എന്തു പറയുന്നോ അത്, ദാവീദ് പറഞ്ഞു. പോകാം നമുക്ക്. അവിടെ ഒരാൾ ഞാൻ വരുന്നത് നോക്കിയിരിക്കുന്നുണ്ടാകും, ജോനഥാൻ, അവൾ പറഞ്ഞു. ദാവീദ് കാറിൽ കയറി, മെറിയവും. അവർക്ക് പിന്നാലെ മറ്റൊരു കാറ് പുറപ്പെട്ടിരുന്നു. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നിന്റെ പഠനം കഴിഞ്ഞു ദാവി, നീ തിരിച്ചു പോകുന്നുണ്ടോ? തീരുമാനിച്ചിട്ടില്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്, എന്നിട്ട് തീരുമാനിക്കാൻ പോകണോ വേണ്ടയോ എന്ന്. റിബേക്ക? മെറിയം അവനെ നോക്കി. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷനാകണ്ട, അത് ദൈവം തീരുമാനിച്ചോളും. എന്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതെന്താ? അവൾ അവനെ നോക്കി. ഉണ്ട്, പറയാം. മെറിയം ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കി. ദാവീദ് ആകെ മാറിയിരിക്കുന്നു. തന്നോട് പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ അവന്റെ മനസ്സിലുണ്ട്. ഏഥൻ. അവളുടെ മുഖത്തൊരു ചിരിവിടർന്നു. എന്താ പഗ് ചിരിക്കുന്നത്? അവളെ നോക്കാതെ തന്നെ അവൻ ചോദിച്ചു. നീ ഒരുപാട് മാറി ദാവി. പെട്ടെന്ന് അവൻ കാർ നിർത്തി അവളെ നോക്കി. പിന്നിൽ വന്ന കാറ് അകലം പാലിച്ചു നിന്നു. മാറിയോ? അളന്നു മുറിച്ച സംസാരം, മുഖത്തെപ്പോഴും ഗൗരവം. ദൈവപുത്രനല്ലേ മെറിയം? ദാവീദ് ഡോർ തുറന്ന് പുറത്തിറങ്ങി പിന്നിലേക്ക് നടന്നു. മെറിയത്തിന് ഒന്നും മനസ്സിലായില്ല. അവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി ദാവീദിനെ നോക്കി. ദൂരെ നിൽക്കുന്ന കാറ് ലക്ഷ്യമാക്കിയാണ് ദാവീദ് നടന്നത്. അവൻ ചെന്ന കാറിന്റെ ഗ്ലാസിൽ തട്ടിയപ്പോൾ ഒരാൾ ഗ്ലാസ് താഴ്ത്തി. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മെറിയം കണ്ടു. ആരോടാ ഇവൻ സംസാരിക്കുന്നത്? മെറിയം അത് നോക്കി നിന്നു. പെട്ടെന്ന് ദാവീദ് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് ആ കാർ സ്റ്റാർട്ടായി. ദാവി! മെറിയം മുന്നോട്ടോടി വന്നതും ദാവീദ് ആ കാറിന് നേരെ കൈനീട്ടി.
നിന്ന നിൽപ്പിൽ ആ കാർ കത്തിപ്പോയി. മെറിയം ഓടി വന്ന് ദാവീദിന്റെ കൈ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന കാറിലേക്ക് നോക്കി. ആരാ ദാവീദ്? ജോനഥാന്റെ ആൾക്കാരാണ്. പേടിച്ചോ? അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം വെച്ച് കത്തുന്ന കാർ നോക്കി. എന്റെ ദൈവവും രക്ഷകനും ഞാൻ തന്നെയാണ്. ഒരു കൈകൊണ്ട് മെറിയത്തെ ചേർത്ത് പിടിച്ച് അവൻ തന്റെ വിരലിലെ മോതിരത്തിലേക്ക് നോക്കി. താമസ സ്ഥലത്തെത്തിയപ്പോൾ ഹാളിൽ ആരോണും ജോനഥാനും ആര്യനും ഉണ്ടായിരുന്നു. നിങ്ങളെന്താ ഇത്ര വൈകിയത്? ആര്യൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചു. അതോ, വരുന്ന വഴിയിൽ ഒരു കാർ ഞങ്ങളെ ഫോളോ ചെയ്തു വന്നു, മെറിയം പറഞ്ഞു. കാറോ? ആരോൺ ചോദിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ, ദാവി അവർക്കൊരു പണിയും കൊടുത്തു, ഞങ്ങളിങ്ങി പോന്നു. മെറിയം സോഫയിലേക്കിരുന്നു. എന്തു പണി? ജോനഥാൻ മെറിയത്തെ നോക്കി. ദാവീദ് മേശമേലിരിക്കുന്ന റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി ന്യൂസ് വെച്ചു. റോഡിൽ നിന്ന് കത്തുന്ന കാറിന്റെ ചിത്രങ്ങൾ ന്യൂസ് ചാനലിൽ കാണിച്ചുകൊണ്ടിരുന്നു. ജോനഥാന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ മെല്ലെ ദാവീദിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദാവീദിന്റെ മുഖത്തെ പരിഹാസം അവൻ കണ്ടു. ഭക്ഷണം കഴിച്ച് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. മെറിയം ഫോണെടുത്ത് ദാവീദിന് മെസ്സേജ് അയച്ചു. ദാവീദ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവന്റെ മുഖത്തൊരു ചിരിവിടർന്നു. ദാവീദ് ബെഡിൽ കിടന്ന് അവൾക്ക് മറുപടി കൊടുത്തു. മെറിയം ഫോൺ എടുത്ത് നോക്കി. പെട്ടെന്നാരോ വാതിലിൽ മുട്ടുന്നത് കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ജോനഥാനായിരുന്നു. റിബേക്ക എലീനയുടെ ഒപ്പം പ്രാർത്ഥനയിലായിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. റിബേക്ക, എത്ര തവണ മമ്മ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യണമെന്ന്? സോറി മമ്മ. റിബേക്ക ചെന്ന് ഫോൺ എടുത്തു. ദാവീദായിരുന്നു. അവൾ ഫോൺ കൊണ്ട് റൂമിലേക്ക് പോയി. ദാവി, എന്താ ഈ നേരത്ത്? നീ ഉറങ്ങിയില്ലേ വാ, അവൻ ചോദിച്ചു. ഉറങ്ങുമായിരുന്നു. കള്ളം പറയല്ലേ, നീ പ്രാർത്ഥിക്കുകയായിരുന്നില്ലേ? അവൻ ചോദിച്ചു. അവൾ മൂളി. ആരേ? ആരെയാ നീ പ്രാർത്ഥിച്ചത്? ദാവീദ് ചോദിച്ചു. കർത്താവിനെ. ഇവ, കർത്താവ് നിന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. നിന്റെ ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരെ പോയിരിക്കുന്നു. നല്ലതല്ല. നിന്റെ മമ്മയുടെ വഴി തിരഞ്ഞെടുക്കരുത്. നിന്റെ പപ്പ നഷ്ടപ്പെടാൻ കാരണം നിന്റെ മമ്മ തന്നെയാണ്. മതി, നീ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നു. റിബേക്കയുടെ ശബ്ദമുയർന്നു. എന്റെ മമ്മയല്ല, നിന്റെ മമ്മയാണ് എന്റെ പപ്പയെ കൊന്നത്. ഇനി നീ തെറ്റായ വഴിക്ക് പോവുകയാണെങ്കിൽ നിന്റെ പപ്പയുടെ ഗതി തന്നെയായിരിക്കും നിനക്കും ഇവ. ദാവി, അതിനർത്ഥം നീ എന്നെ കൊല്ലുമെന്നല്ലേ? അവിടുന്ന് വരുമ്പോഴുള്ള ദാവീദല്ല ഞാനിപ്പോൾ എന്ന് നീ ഓർക്കണം ഇടയ്ക്ക്. അറിയാം ദാവി, ഇവിടുന്ന് പോകുമ്പോൾ നിന്റെ എല്ലാം ഞാനായിരുന്നു. അവിടെ എത്തിയപ്പോൾ അതെല്ലാം മാറി. ഇപ്പം മെറിയമല്ലേ നിന്റെ ജീവൻ. നീ പഴയ ദാവി അല്ലെങ്കിൽ ഞാൻ പഴയ ഇവയുമല്ലെന്ന് നീയും മനസ്സിലാക്കണം. നീ എന്തു പറഞ്ഞാലും കരുതിയാലും സാത്താന്റെ വഴിക്ക് നിന്നെ ഞാൻ വിടില്ല ഇവ. ദാവീദ് ഫോൺ കട്ട് ചെയ്തപ്പോൾ എലീന അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ ഒരുപാട് മാറിയിരിക്കുന്നു മമ്മ. ദാവീദിന്റെ പഠനം കഴിയാറായി. അവനിൽ മാറ്റമുണ്ടാകും മോളെ. അവനൊരു വലിയ ജനതയുടെ ദൈവതുല്യനായ വ്യക്തിയാണ്. വാക്കുകൾക്കും നോട്ടങ്ങൾക്കും മൂർച്ചയുണ്ടാകും. പക്ഷേ എനിക്ക് എങ്ങനെ ദാവിയെ കിട്ടും? ഞാൻ പോകുവാ ഇസ്രായേലിലേക്ക്. ഇത്രയും ഞാൻ ക്ഷമിച്ചു. ഇനി നിന്നാൽ എന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും നടക്കില്ല. ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ സേറയെ ഞാൻ നമ്മുടെ ദൈവത്തിന് കൊടുക്കും? എനിക്ക് ഇസ്രായേലിൽ പോകണം. എങ്ങനെ? വഴിയുണ്ട് മമ്മ. റിബേക്ക എലീനെ നോക്കി. എല്ലാറ്റിനുമുള്ള വഴി നമ്മുടെ ദൈവം എന്റെ കൈക്കുള്ളിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. റിബേക്ക ഫോണിലേക്ക് നോക്കി ചിരിച്ചു. ഓക്കെ ജോനഥാൻ, നേരം ഒരുപാടായി. താങ്കൾ പോയി ഉറങ്ങിക്കോളൂ. മെറിയം ഒരിടത്ത് നിന്ന് തന്റെ റൂമിൽ സോഫയിലിരിക്കുന്ന ജോനഥാനോട് പറഞ്ഞു. അതെന്താ, സംസാരിച്ച് ബോറടിച്ചോ? അവൻ ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്നു ജോ. ഓക്കെ. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ ജോ? അവൾ ചോദിച്ചു. ജോനഥാൻ അവളുടെ കഴുത്തിൽ കൈവെച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മെറിയത്തിന്റെ കണ്ണിൽ ഭയം മരിച്ചു കയറുന്നതവൻ കണ്ടു. ജോനഥാന്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി കുറച്ച് മാസങ്ങളായി സേറ. ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒപ്പം ഉണ്ടാകില്ല. അതിന്? അവൾ ചോദിച്ചു. അതിന്? അവൻ ആലോചിച്ചു. ഒരു കിസ്? നോ. മെറിയം അവന്റെ കൈ തട്ടിമാറ്റി മാറി നിന്നു. വൈ, ഇതൊക്കെ നടക്കുന്നതല്ലേ സാറാ? ജോനഥാൻ അവളെ നോക്കി. ജോ പോയിക്കോളൂ, എനിക്ക് ഉറങ്ങണം. പോകില്ല. ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടാതെ ഞാൻ പോകില്ല. ജോനഥാൻ അവളുടെ ബെഡിലിരുന്നു. ജോ പ്ലീസ്. നോ,
അവൻ പറഞ്ഞു. ഓക്കെ. അവൾ ചെന്ന് ബെഡിൽ കിടന്നിരുന്ന പില്ലോ എടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി സോഫയിലിരുന്നു. പിന്നെ അവൻ്റെ ഒരു കിസ്സ്. എൻ്റെ ദാവിക്ക് പോലും ഞാൻ റൊമാൻറ്റിക്കായി ഒരു കിസ് കൊടുത്തിട്ടില്ല. അപ്പോഴാ സാത്താൻ്റെ സന്തതിക്ക്. നീ അവിടെ ഇരിക്കും. ജോനഥാൻ ഹാളിലേക്ക് വന്ന് ദേഷ്യത്തോടെ അവളെ നോക്കി തൻ്റെ റൂമിലേക്ക് തന്നെ പോയി. മെറിയം സോഫയിൽ ചാരിയിരുന്ന് പതിയെ ഉറങ്ങിപ്പോയി. വാതിൽ തുറന്ന് ഒരു നിഴൽ അവൾക്ക് നേരെ നടന്നു വന്നു. അയാൾ സോഫയിൽ കിടന്നിരുന്ന അവളെ എടുത്തുയർത്തി മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി വാതിലടച്ചു വന്ന് അവളുടെ അടുത്തിരുന്നു. മെറിയം നല്ല ഉറക്കമായിരുന്നു. അയാൾ അവൾക്ക് പുതച്ചുകൊടുത്ത് മുഖത്തേക്ക് വീണ മുടി ഒതുക്കി വെച്ചപ്പോൾ പെട്ടെന്ന് മെറിയം കണ്ണു തുറന്ന് നോക്കി. ദാവി, അവൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു. എന്താ സോഫയിൽ കിടന്നുറങ്ങുന്നത്? മെറിയം നടന്നതെല്ലാം പറഞ്ഞപ്പോൾ ദാവീദിന്റെ മുഖം മാറി. ദാവീദ് എഴുന്നേറ്റപ്പോൾ അവൾ അവന്റെ കൈ പിടിച്ചു. വേണ്ട ദാവി, ആരോൺ അറിഞ്ഞാൽ അവൻ ജോനഥാനെ പുറത്താക്കും. പിന്നെ അവനെ നമ്മുടെ കയ്യിൽ കിട്ടില്ല. ഇവിടെ ഇരിക്കേ, മെറിയം പറഞ്ഞപ്പോൾ ദാവീദ് അവളുടെ അടുത്തിരുന്നു. മെറിയം എഴുന്നേറ്റ് അവന്റെ തോളിൽ തലവെച്ചിരുന്നു. പേടിയുണ്ടോ നിനക്ക് ജോനഥാനെ? ഇല്ല, എന്നെ രക്ഷിക്കാൻ എൻ്റെ ഇമ്മാനുവൽ ഉണ്ട്. പിന്നെ എന്തിനു ഞാൻ ഭയക്കണം? ദാവീദ് എഴുന്നേറ്റ് ചെന്ന് ജനൽ തുറന്നപ്പോൾ തണുത്ത കാറ്റ് അകത്തേക്ക് കയറി. മെറിയം അവനെ നോക്കി. എന്താ നോക്കുന്നത്? ദാവീദ് ചോദിച്ചു. ദാവി, ജോനഥാൻ ചോദിച്ചതെന്താ നീ ചോദിക്കാത്തത്? നീ എൻ്റേതായതുകൊണ്ട് ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അവൻ അവളുടെ അടുത്തിരുന്നു. ആരോഹാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നുവെന്ന്. എല്ലാം എൻ്റെ അപ്പ എനിക്ക് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയുള്ള ഒരാഴ്ച എനിക്ക് നിയമപഠനമല്ല, ഒരുതരം മെഡിറ്റേഷനാണ്. തൻ്റെ വികാരങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഒരു ധ്യാനം. അയ്യോ! മെറിയം കണ്ണും മിഴിച്ചവനെ നോക്കിയപ്പോൾ ദാവീദ് ചിരിച്ചു. ആ വികാരം അല്ലടി, നിന്നെ ഞാനുണ്ടല്ലോ. അവൻ അവളുടെ ചെവിക്ക് പിടിച്ചു. ദേഷ്യം, സന്തോഷം, സങ്കടം, അതെല്ലാം നിയന്ത്രിക്കാൻ ഞാൻ പേടിച്ചു. അവൾ ചിരിച്ചു. എന്തിന്? ദാവീദ് അവളുടെ മുഖത്തേക്ക് നോക്കി. സ്നേഹം ഒരു വികാരമാണല്ലോ, അത് കുറയുമോ എന്ന് കരുതി. അത് നിമിഷക്കണക്കിന് കൂടുവാണ് മെറിയം. ദാവീദ് അവളുടെ കൈ പിടിച്ചു. നിന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല, ഒരു തരി പോലും. ദാവീദ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മെറിയം അവനെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ച് കവൾ കാണിച്ചു കൊടുത്തു. കവളിൽ നിന്ന് അവൻ്റെ ചുംബനങ്ങൾ മെറിയത്തിൻ്റെ കഴുത്തിലേക്ക് നീണ്ടു. മെറിയം കണ്ണു തുറന്നു. ദാവീദ് നല്ല ഉറക്കമായിരുന്നു. അവൾ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ സൂര്യൻ ഉദിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ദാവീദിനെ നോക്കി. മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ദാവീദിൻ്റെ കവളിൽ ഉമ്മ കൊടുത്തപ്പോൾ അവൻ കണ്ണു തുറന്നു. സിനഗോഗിൽ പോകണ്ടേ? എഴുന്നേൽക്ക്. മെറിയം അവനെ നോക്കി ചിരിച്ചു. ദാവീദ് എഴുന്നേറ്റിരുന്ന അവളെ നോക്കിയിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പോയി റെഡിയാകട്ടെ. ദാവീദ് എഴുന്നേറ്റു. മെറിയം അലമാരിയിൽ നിന്ന് തൻ്റെ ഡ്രസ് എടുത്ത് മേശമേൽ വെച്ചു. എന്താ ദാവി, പോകുന്നില്ലേ? അവൾ ചോദിച്ചപ്പോൾ ദാവീദ് അവളുടെ കൈ പിടിച്ച് ദേഹത്തേക്ക് വലിച്ചു. പോകണോ? സിനഗോഗിൽ പോകണം, അവൾ പറഞ്ഞു. ദാവീദ് അവളെ വിട്ട് റൂമിന് പുറത്തേക്ക് നടന്നു. മെറിയം ചിരിച്ചുകൊണ്ട് ബെഡിൽ കിടന്ന് ബെഡിലൂടെ വിരലോടിച്ചു. ദാവീദ് ഫ്രഷായി ഹാളിലേക്ക് വന്നപ്പോൾ ജോനഥാനും ആരോണും ആര്യനും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മെറിയം അവിടേക്ക് വന്നു. ദാവീദ് സോഫയിലിരുന്നു മെറിയവും. സെർവൻ്റ് അവർക്കായി കോഫി കൊണ്ടുവന്നു പോയി. ജോനഥാൻ നോക്കുമ്പോൾ മെറിയത്തിൻ്റെ സന്തോഷം കണ്ടു. ഇവൾക്കെന്താ പതിവില്ലാതൊരു സന്തോഷം, ജോനഥാൻ ആലോചിച്ചു. മെറിയം ഒരു കപ്പെടുത്ത് ദാവീദിന് കൊടുത്തു. അവനത് വാങ്ങി ജോനഥാനെ നോക്കി ചിരിച്ചു. മെറിയം, നമുക്ക് സിനഗോഗിൽ പോകാൻ നേരമായി, ദാവീദ് പറഞ്ഞു. അവൾ വേഗം കോഫി കുടിച്ചെഴുന്നേറ്റു. രണ്ടും എന്നാ ചേർച്ചയാണേ, അവർ പോകുന്നത് നോക്കി ആര്യൻ പറഞ്ഞു. ശരിയാ, പക്ഷേ ദാവീദ് അവൻ്റെ തീരുമാനമൊന്ന് മാറ്റിയിരുന്നെങ്കിൽ, ആരോൺ പറഞ്ഞു. അതൊക്കെ മാറും ആരോൺ, ആര്യൻ പറഞ്ഞു. നീ പറഞ്ഞ പോലെ സേറ ഉള്ളിടത്തേക്ക് അവൻ വന്നില്ലേ, അവൻ്റെ തീരുമാനം മാറും, അല്ലെങ്കിൽ മാറ്റും നമ്മൾ. അത് മാറിയിട്ട് വേണം മോനെ അവൻ്റെയും അവളുടെയും കെട്ട് നടത്താൻ. ഈ ഇസ്രായേൽ തന്നെ ഇന്നേ വരെ കാണാത്ത രീതിയിൽ. ആരോൺ ചിരിച്ചു. എൻ്റെ ദാവീദും സേറയും. അപ്പോൾ റിബേക്ക? ജോനഥാൻ ചോദിച്ചു.
ദാവീദ് വേണ്ടെന്ന് വെച്ചാൽ എന്ത് റിബേക്ക? ആരോൺ പറഞ്ഞു. അതിന് ദാവീദ് വേണ്ടെന്ന് വെക്കില്ലല്ലോ, ജോനഥാൻ മനസ്സിൽ പറഞ്ഞു. റിബേക്ക ഇവിടെ വരും മക്കളെ. അവന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കോള് ചെയ്യാനുണ്ട്. ജോനഥാൻ ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. ഹലോ റിബേക്ക. ജോനഥാൻ ഫോൺ ചെവിയിൽ വെച്ചു. പറയൂ ജോനഥാൻ. റിബേക്ക, താൻ ഉടനെ വന്നില്ലെങ്കിൽ തൻ്റെ ദാവീദും വിശുദ്ധ ഏഥന്റെ ഭാര്യസ്ഥാനവും കയ്യിൽ നിന്ന് പോകും. ഇവിടെ അവരെ ഒന്നിപ്പിക്കാനുള്ള പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുക. ജോനഥാൻ പ്ലീസ് അത് തടയണം. താൻ വന്നാലേ അത് നടക്കൂ റിബേക്ക. തനിക്കിവിടേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരാം. വരാം, അവരെ ഒന്നാകാൻ അനുവദിക്കരുത് പ്ലീസ് ജോനഥാൻ. ഓക്കെ, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കാം. ജോനഥാൻ ചിരിച്ചു. ഒന്നായവരെ പിരിക്കാൻ നിനക്കാകില്ല. ധ്യാനത്തിനായി കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് ദാവീദ് മനസ്സിൽ പറഞ്ഞു.